എരഞ്ഞിമാവ് കൂളിമാട് റോഡ് നവീകരണ പ്രവൃത്തിക്ക് സാങ്കേതികാനുമതി ലഭിച്ചതായി ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു ആറ് കോടി രൂപ ചിലവഴിച്ചാണ് ഏഴ് കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് എം അറിയിച്ചു മലയോര മേഖലയിലെ പ്രധാന റോഡുകളിലൊന്നും ഊട്ടി കോഴിക്കോട് ഹ്രസ്വദൂരപാതയുടെ ഭാഗവുമായ എരഞ്ഞിമാവ് കൂളിമാട് റോഡ് പ്രവൃത്തിക്ക് ലഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ മെയിന്റനൻസ് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിനാണ് സാങ്കേതികാനുമതി ലഭിച്ചത് ആറ് ദശാംശം ഒൻപത് പൂജ്യം പൂജ്യം കിലോമീറ്റർ നവീകരണത്തിന് ആറ് കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് ബി എം എൻ ബി സി നിലവാരത്തിലുള്ള ടാറിംഗ് ആവശ്യമുള്ള ഇടങ്ങളിൽ ഡ്രൈനേജ് ഇന്റർലോക്ക് തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായുണ്ട് വൈകാതെ ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കും എരഞ്ഞിമാവ് മുതൽ കൂളിമാട് വരെയുള്ള ഭാഗത്ത് പലയിടങ്ങളിലും റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായ അവസ്ഥയിലാണ് പന്നിക്കോട് കെ എസ് ഇ ബി ഓഫീസിന് സമീപം റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇതൊഴിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ടാറിംഗ് നടത്തിയ റോഡിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല അതേസമയം റോഡ് നവീകരിക്കുമ്പോൾ ഈ റോഡിലെ തിരക്കേറിയ അങ്ങാടികളായ ചുള്ളിക്കാപ്പറമ്പും പന്നിക്കോടും വീതി കൂട്ടണമെന്നാവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ മുക്കം